السلام عليكم ورحمة الله. ആഹി എന്റെ അടുക്കല് റെക്കോർഡ് ഉണ്ടാവും എന്ന നിലക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സക്കരിയ സലാഹിയുടെ ചരമം അതൊരു നമ്മുടെ ഇടയിൽ ഒരു ചർച്ച നടക്കുകയാണല്ലോ. അയാളെ പറ്റിയിട്ട് ഇപ്പൊ നമ്മുടെ ഇടയിൽ ഇപ്പൊ പരസ്യമായിട്ട് കേൾക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരം മറവ് ചെയ്യപ്പെട്ട ഖുബ്ബത്തുൽ ഖദ്റാ അടിച്ചു പൊളിച്ച് തകർക്കും എന്ന് പറഞ്ഞു എന്നതാണ്. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായി എനിക്ക് തോന്നിയ ഒരു വിഷയമുണ്ട് അയാളുടെ ഒരു കാസറ്റിൽ. ആ കാസറ്റ് അഹിന്റെ അടുക്കൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് അയാള് നമ്മുടെ സുന്നികളെ വെല്ലുവിളിച്ചുകൊണ്ട് പറയേണ്ടടോ, നിങ്ങൾ എങ്ങനെയാണ് നന്നാകുക, വെറും 7-8 വയസ്സായ കുട്ടികളെ 3-ാം ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് നബി തങ്ങളുടെ ഉപ്പാപ്പമാരെന്ന പേരിൽ 20 കാഫിരികളുടെ പേര് കാണാതെ ചൊല്ലി പഠിപ്പിക്കല്ലടോ. എടാ, ഈ 20 ആളെ കൂട്ടത്തിൽ ഒന്നെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ എന്ന് അയാൾ വെല്ലുവിളിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് അത് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വല്ലാത്ത വേജാറ്, വിഷമം അനുഭവപ്പെടാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹ എന്ന മഹാനവറുകൾ മുതൽ തുടങ്ങിയിട്ട് അതിനാൻ വരെയുള്ള 20 ഉപ്പാപ്പമാര്, അവരെ പറ്റി പറഞ്ഞ 20 കാഫിരീങ്ങളുടെ പേരല്ലേ നിങ്ങൾ ഈ പൈതൽ മക്കൾക്ക് കാണാതെ ചൊല്ലിപ്പഠിപ്പിക്കുന്നത് എന്നും, പിന്നെ ഒരു വെല്ലുവിളിയായിട്ട് അതിൽപ്പെട്ട ഒരാളെങ്കിലും മുസ്ലിമായിട്ടുണ്ടോ എന്ന് വെല്ലുവിളിച്ച് അള്ളാഹുന്റെ ഹബീബിന്റെ പാരമ്പര്യം മുഴുവനും 20 ഉപ്പാപ്പമാരും പച്ച കാഫറാണെന്നും അവരുടെ പേര് മനഃപ്പാടമാക്കിയത് കൊണ്ട് സുന്നികളുടെ കുട്ടികൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നും പരസ്യമായി പ്രസംഗിച്ച അദ്ദേഹം അതിൽ നിന്നിട്ട് മാപ്പ് പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. എന്റെ കാഴ്ചപ്പാടിൽ ഈ റൗദാ ഷെരീഫ് തച്ച് തകർക്കണം എന്ന് തകർക്കും എന്ന് പറഞ്ഞതിനേക്കാളും ഗുരുതരമാണ് നിബിധങ്ങളുടെ ഉപ്പാപ്പമാരാവുന്ന 20 ആളുകളും കാഫറാണെന്നും അവരെ പേര് മനഃപ്പാടമാക്കുന്നത് കൊണ്ട് നമ്മളെ കുട്ടികൾ ഒരിക്കലും നന്നാവില്ലെന്നും പറഞ്ഞ അദ്ദേഹം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു മുബത്തതിയെ അയാളുടെ വേർപാട് അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്, ഒരു ഫത്ഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് പ്രകാരം ഇസ്ലാമിൽ ഒരു വലിയ ഫത്ഹാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് ഹക്കായ ദീനാവുന്ന അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിലേക്ക് വരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.